കാസറ്റ്സിന് വേണ്ടി മഞ്ചേരി ബ്ലൈൻഡ് പ്രദേശ ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ കോമഡി ആൽബം ആണ് കെ കോമു എസ് ടി ഡി ലോക്കൽ കോൾ ഐ എസ് ടി. ഇതപ്പോ കോമുന്റെ ഇനീഷ്യൽ അല്ല മൂപ്പരെ വീട്ടും പേര് പോടോ വലാലേ ഇവിടുന്ന് എടാ. ഇത് എന്ന് പറഞ്ഞാല് ഒരു സംഭവ കഥയാണ്. സംഭവകഥ സംഭവകഥ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇന്നെ പറ്റി ഭയങ്കര കംപ്ലൈന്റ്. എന്നെ പറ്റി എന്ന് മാത്രല്ല, പൊതുവെ നമ്മളെ ആ സമൂഹത്തിനെ അടച്ചാക്ഷേപിക്കുകയാണ് ജനങ്ങൾ. അണ്ണുട്ടന്മാര് എന്ന് പറഞ്ഞാല് തൊള്ള പൊളിച്ചാ നുണയെ പറയുള്ളൂ, തൊള്ള പൊളിച്ചാ ഒരു തോന്നിയാസനാ പറയുള്ളൂ, മൂന്ന് കാര്യത്തിനെ ഒരു തൊള്ള തുറക്കുള്ളൂ. ഇതൊക്കെയാണ് ജനങ്ങളെ കംപ്ലൈന്റ്. ഏതാണ് ഈ മൂന്ന് കാര്യം? ഏതാ? ഒന്ന് ഭക്ഷണം കഴിക്കാൻ, രണ്ടാമത് കോട്ടുവായിടാൻ, മൂന്നാമത് നുണ പറയാൻ. ഈ മൂന്ന് കാര്യത്തിന് ആ ഹംകള് തൊള്ള തുറക്കുള്ളൂ. ഊറ്റു വെള്ളം കൊടുക്കരുത് ആ പഹേർക്ക്. ഇതൊക്കെയാണ് ജനങ്ങളടിയിലുള്ള സംസാരം. ഇതിങ്ങനെ കേട്ടപ്പോ ഇതിൽ നിന്നൊരു മാറ്റം വേണ്ടേ എന്ന് എനിക്കൊരു തോന്നൽ. അങ്ങനെ ഇതിൽ നിന്നൊരു മാറ്റം ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ഒരു നിമിത്തം എന്നോണം ഒരു ദിവസം ഞാൻ മഞ്ചേരി പഴയ ബസ് സ്റ്റാൻഡിൽ ചെമ്മാട് പോരാൻ വേണ്ടിയിട്ട്, ചെമ്മാട്ടിക്ക് നമ്മളെ പ്രൊഡ്യൂസറെ ഒന്ന് കാണണം എന്നുള്ള നിലക്ക് ഇങ്ങനെ പോരാൻ വേണ്ടി ബസ് കാത്തുക. അതൊക്കെ ഉണ്ടായതാട്ടോ, അല്ലെങ്കിൽ ഞാൻ തിരൂര് പോകാൻ എന്ന് പറയും. ചെമ്മാട് പോരാൻ വേണ്ടി ബസ് കാത്ത് ഇങ്ങനെ പഴയ ബസ് സ്റ്റാൻഡിൽ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു 70 വയസ്സും ചില്ലറി പ്രായമുള്ള ഒരു കാക്ക വന്നിട്ട് എന്നോട് സലാം പറഞ്ഞു. ആ സലാമൊക്കെ മടക്കി അങ്ങനെ കാക്കാനെ പരിചയപ്പെട്ട്, കാക്ക എന്നെയും പരിചയപ്പെട്ട്, കാക്ക എന്നെ പരിചയപ്പെടുകയാണ്. ചെല്ലണിയാ കണ്ണുട്ടന്മാരെ കാസറ്റൊക്കെ പാടിനാളേ. ആ ഞാൻ പറഞ്ഞ ആ ഞാൻ തന്നെയാണ് ആള്. ആ എന്റെ കാസറ്റ് തിരക്കടൊന്നുമില്ല, ഞാൻ കുട്ടികളും പേരക്കുട്ടികളും ഒന്നും വരയില്ലാത്ത സമയത്ത് സ്കൂൾ കൂട്ടി മരക്കളും മക്കളും ഒക്കെ വിരുന്ന് പോണ സമയത്തൊക്കെ കേക്കലുണ്ട്. കുടുംബസമേത അന്നിരുന്ന് കേൾക്കാൻ പറ്റിയ കാസറ്റാ എന്റെ കാസറ്റ്. എന്തേലൊക്കെ തമാശയൊക്കെ ഉണ്ടാവും, ചിരിക്കാനൊക്കെ എന്തേലൊക്കെ വക ഉണ്ടാവുകയില്. പക്ഷെ ഒരു തകരാറ് എന്റെ കാസറ്റിനുണ്ട്. ഞാൻ പറഞ്ഞ അത് നിങ്ങൾ ഈ റോഡ് സൈഡിൽ ഞങ്ങളെ പറ്റിക്കണ ഒരു കൗമ ഇറങ്ങിയിരിക്കണ്, ഏതെടുത്താൽ 20 റുപ്യാന്നും പറഞ്ഞിട്ട് മദ്രാസിലും ബാംഗ്ലൂരും ഒക്കെ പോയി കണ്ട് എല്ലാരും ഒഴിവാക്കണ സി ഡി കാസറ്റ്, കാസറ്റ് വില കുറഞ്ഞ ഓഡിയോ കാസറ്റ് ഒക്കെ കൊടുന്നുങ്ങാണ്ട് വീട്ടിലിരുന്ന് റെക്കോർഡ് ചെയ്ത് റോഡ് സൈഡിൽ ഏതെടുത്താൽ 20 റുപ്യാന്നും പറഞ്ഞ ചാക്ക് ചെരിഞ്ഞ് വെക്കുന്ന ഒരു ടീമുണ്ട്. ഓലെടുത്തുന്ന കാസറ്റ് എടുക്കുന്നുണ്ടാവും. അതാണ് കാസറ്റിന് തകരാറ് വരാൻ കാരണം. നല്ല കാസറ്റും സി ഡി ഒക്കെ ഞങ്ങളെ പരിപാടിന്റെ കടകളിൽ കിട്ടും, അവിടുന്ന് വാങ്ങിക്കോളുണ്ട്. ഞാൻ കടയിൽ നിന്ന് തന്നെയാ വാങ്ങല, അതിന്റെ കാര്യമല്ല ഈ പറയണത്. തൊള്ള പൊളിച്ച നോണ ഞങ്ങളതില് പറയണത് എന്ന് കാക്കന്നോട്. കാക്ക പറയണ മനെ നമ്മളൊക്കെ ഇസ്ലാമോടൊപ്പറപ്പാണ്, മരിച്ചു കൊണ്ട തടിയ ദുനിയാവിൽ വെച്ച് നടക്കും കാലം കണ്ടമാനം നുണ പറഞ്ഞു കൂട്ടിയിട്ടുണ്ടെങ്കി മരിച്ചു എന്ന അല്ല നമ്മളെ നരകത്തിന്റെ അടിത്തട്ടിലാണ് ഇടുകാറ്. മനസ്സിലായ? ഇത് കേട്ടപ്പോ എനിക്കൊരു ബേജാറ്. ഞാൻ അങ്ങനെ ആകെ അന്താളിച്ചു നിക്കുകയാണ്. അപ്പൊ കാക്കാന്റെ വിചാരം എനിക്ക് ഈ നരകത്തിലൊന്നും വിശ്വാസമല്ലാത്ത ആളാണ് ഞാന്. നീലേശ്വരം ബാധ്യാണ് കാക്കാന്റെ നീലേശ്വരം ബാധ്യ. ഈ അല്ലല്ലാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ എന്താ പറയാ, നിരീശ്വരവാദി. ആ നിരീശ്വരവാദി എന്ന് പറയുമ്പോ അതിന് കുറച്ച് കാറ്റ് ദമ്മില് ഫ്രീ ആയിട്ട് വെറുതെ പോണം. അത് കളയുള്ള കാറ്റൊന്നും ഇപ്പൊ ഇല്ല, കാറ്റ് എപ്പോഴാ പോണെന്ന് ആകെ ബേജാറായി നിക്കണ. ഏതായാലും ഞാൻ നീലേശ്വരം വാദിയുള്ള കൂട്ടത്തിൽപ്പെട്ട ആളാണോ എന്ന് കാക്കാക്ക് ഒരു ഡൗട്ട്. അങ്ങനെ കാക്കാറിന് എന്തേ എനിക്ക് നരകം എന്ന് കേട്ടിട്ട് ഒരു നവർ മൈൻഡ്, നരകൊക്കെ ഉണ്ട്, നരകത്തിനെ പറ്റി എനിക്ക് വല്ലതും അറിയോ എന്ന് കാക്കന്നോട്. അങ്ങനെ കാക്ക ആദ്യമായിട്ട് എനിക്ക് അവിടുന്ന് നരകത്തിന്റെ ഒരു ക്ലാസ് എടുത്തു തരുകയാണ്. ഏഴാം നരകത്തിന്റെ അപ്പുറമുണ്ടൊരു ഹെഡ് ഓഫീസ്, ഇറയും തീയാലപണീച്ച് അതിനുള്ളിൽ ഏറെ പരിഷ്കാരികൾക്ക് സുഖിക്കാൻ എയർ കണ്ടീഷൻ റൂമുകളും ബഹുജോറിൽ എടുപ്പിച്ച്. ഏഴാം നരകത്തിന്റെ അപ്പുറമുണ്ടൊരു ഹെഡ് ഓഫീസ്, ഇറയും തീയാലപണീച്ച് അതിനുള്ളിൽ ഏറെ പരിഷ്കാരികൾക്ക് സുഖിക്കാൻ എയർ കണ്ടീഷൻ റൂമുകളും ബഹുജോറിൽ എടുപ്പിച്ച്. ഏഴാം നരകത്തിന്റെ അപ്പുറം
നരകത്തിന്റെ ഒരു പ്രഥമ കേന്ദ്രം, ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്. ഓഹോ, അവിടെയാണ് പടച്ചോനി നരകത്തിന്റെ എയർ കണ്ടീഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനു ബേജാറാണ്? എന്ത് ബേജാറ്? എയർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നരകത്ത് പ്രശ്നമുള്ളൂ. എടാ, നരകത്തിലെ എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ദുനിയാവത്തെ എയർ കണ്ടീഷൻ മാതിരി തണുപ്പല്ല, ഭയങ്കര ഭയാനകരമായ ചൂടാണ്. നരകത്തിനേക്കാളും 70 ഇരട്ടി ചൂടിലാണ് ആ എയർ കണ്ടീഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ദുനിയാവില് വെച്ച് വേണ്ടാത്ത ലൈനിൽ നടന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഇത് കേട്ടപ്പം നെജ്ജി പറഞ്ഞ മാതിരി തന്നെ നമ്മളെ ശക്കീലാത്താക്കും പാർട്ടിക്കും ഒക്കെ ഒരു ഡൗട്ട് ഉണ്ടായി. ഈ പാട്ട് ഇങ്ങനെ പാടിക്കേട്ടപ്പോഴേ ശക്കീലാത്ത വിചാരിച്ച് നമ്മള് ദുനിയാവുന്ന് പിന്നെ സിനിമന്റെ ഷൂട്ടിങ്ങിന് പോണ സമയത്ത് നമ്മളെ പ്രൊഡ്യൂസർമാര് നമ്മളെ എ സിയിൽ കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് ചെലവാക്കുന്നുണ്ട്. ഇതേമാതിരി ഇപ്പൊ നരകത്തിലെ എ സിക്ക് എയർ കണ്ടീഷന് വല്ലതും അവിടെ പീസായിട്ട് കെട്ടി വെക്കേണ്ടി വരുമോന്നാവോ എന്ന് ശക്കീലാത്താക്കൊക്കെ ഒരു ഒരു ഡൗട്ട്. അപ്പൊ നമ്മളെ കലാകാരൻ പറയാണ്, ഉള്ളിൽ കടക്കുവാൻ ഒട്ടും പീസ് കൊടുക്കണ്ട, ഉള്ളൂർ കതിനുള്ളിൽ ഒന്നിനും കല്ല് മുഷിയണ്ട, ഉള്ളിൽ കടക്കുവാൻ ഒട്ടും പീസ് കൊടുക്കണ്ട, ഉള്ളൂർ കതിനുള്ളിൽ ഒന്നിനും കല്ല് മുഷിയണ്ട, നല്ല തുണിത്തരങ്ങൾക്കും കാശ് കൊടുക്കണ്ട, വില്ലൻ ടൈലർമാരെ എങ്ങും തേടി നടക്കണ്ട, കളിയല്ല ഒരു മുഴ തുണി കൊണ്ട് 9 സൈസ് പുതുമ നിറഞ്ഞൊരു വേഷൻ ബ്ലൗസ്. ഏടാം നരകത്തിന്റെ അപ്പുറമുണ്ടൊരു ഹെഡ് ഓഫീസ്, ഇറയോർത്തിയാലമണിയിച്ച് അതിനുള്ളിൽ ഏറെ പരിഷ്കാരികൾക്ക് സുഖിക്കാൻ എയർ കണ്ടീഷൻ റൂമുകളും ഭൂജോറിലെടുപ്പിച്ച്. കടക്കുവാൻ ഒട്ടും പീസ് കൊടുക്കണ്ട, ഒരു പൈസ ആരോടും പീസ് ഇനത്തില് വാങ്ങണില്ല, അവിടെ വാങ്ങൂല. ഫ്രീ പാസ് ഫോർ ദി നഗരം, നരകം. ഒരു പൈസ ആരും കൊടുക്കണ്ട, ഫ്രീയായിട്ട് കയറ്റി വിടുക. ഉള്ളോർക്കതിനുള്ളിൽ ഒന്നിനും കൽബ് മുഷിയണ്ട, എന്ത് വേണമെങ്കിലും നരകത്ത് കിട്ടും, യാതോ ഒരു ബേജാറ് വേണ്ട. നല്ല തുണിത്തരങ്ങൾക്കും പൈസ കൊടുക്കണ്ട, നമ്മളിപ്പോ ദുനിയാവിൽ വെച്ച് ഡ്രസ്സിന് വലിയൊരു എമൗണ്ട് ചെലവാക്കണ്ടല്ലോ, അതൊന്നും നരകത്തില് വേണ്ട. വില്ലൻ ടൈലർമാരെ തെരഞ്ഞെടുക്കണ്ട, നരകത്ത് തന്നെ ഉണ്ടാവും. എന്താ കാരണം? എന്താ, ദുനിയാവിൽ വെച്ച് ആളെ പറ്റിച്ച ടൈലർമാരിപ്പൊ നരകത്തിൽ ഉണ്ടാവുമല്ലോ. കൊണ്ടേ കൊടുക്കണ തുണി കൊണ്ട് പുള്ളായിട്ട് തയ്ച്ചു കൊടുക്കാതെ അയിമെന്ന് പിസ്കി വെച്ച് ഓല കുട്ടിയേക്കും പെണ്ണുങ്ങൾക്കും ഷർട്ടും മുണ്ടും അല്ല ഷർട്ടും ബ്ലൗസും ഒക്കെ ഉണ്ടാക്കണേ ടൈലർമാരും ഇല്ലേ? അപ്പൊ ബാക്കിയുള്ള തുണി ഉടമക്കാർക്ക് തിരിച്ചു കൊടുക്കാത്ത ടൈലർമാരൊക്കെ നരകത്തിലാണ്. അപ്പൊ ഏതായാലും അങ്ങനെയുള്ള ടൈലർമാരവിടെ ഉണ്ട്, ബേജാറാകണ്ട. കളിയല്ല, ഒരു മുഴം തുണി കൊണ്ട് 9 സൈസ് പുതുമ നിറഞ്ഞൊരു ഫാഷൻ ബ്ലൗസ്. നരകത്തിലെ ഡ്രസ്സിനെ കുറിച്ച് പറയണ്ട, ദുനിയാവിൽ വെച്ച് ഈ പുറമ്പോക്ക് ഭാഗങ്ങൾ ആളുകൾ കാണാൻ പാടില്ലാത്ത പുറമ്പോക്ക് ഭാഗങ്ങൾ പറഞ്ഞാൽ മിച്ചഭൂമി. മിച്ചഭൂമി അല്ല, റോഡ് സൈഡ് പോടാവിടും. പുറമ്പോക്ക് എന്ന് പറഞ്ഞാല് അന്യപുരുഷന്മാര് കാണാൻ പാടില്ലാത്ത ഭാഗങ്ങൾ കാട്ടിക്കൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുതുമ നിറഞ്ഞ ഒരു മുഴം തുണി കൊണ്ട് 9 സൈസ് ബ്ലൗസ് അടിച്ചു വെച്ചൊക്കെയാണ്. പുല്ലും ഞാർ കംപ്ലീറ്റ് തീയോണ്ടാണെന്ന് മാത്രം. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മളെ നാട്ടില് ചില പെണ്ണുങ്ങള് അങ്ങാടിക്ക് ഇറങ്ങണ ചിത്രം എന്റെ മനസ്സില് ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. പെണ്ണുങ്ങൾ അങ്ങാടിക്ക് ഇറങ്ങണ കണ്ടിട്ടില്ലേ? ഇല്ല. ആ പിന്നെ എന്താ കണ്ട്? നമ്മളൊക്കെ പെണ്ണുങ്ങൾ നോക്കണ പണിയല്ലല്ലോ. ഓ, നോക്കിയാ ഭയങ്കരമായിട്ട് കാണുകയും ചെയ്യും. പെണ്ണുങ്ങൾ അങ്ങാടിക്ക് ഇറങ്ങണ കാണാൻ ഭയങ്കര രസമാണ്. കണ്ണാടിന്റെ മുന്നിക്കാണ്ട് ചെന്ന് നിന്നാൽ ഒരര മുക്കാ മണിക്കൂർ നേരത്തെ പരാക്രമാണ്. കണ്ണാടിന്റെ മുന്നിൽ, കണ്ണാടിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ആ പെണ്ണുങ്ങൾക്ക് പിരാന്താല് പാടാ. അവിടുന്ന് കണ്ണാടിന്റെ മുന്നിൽ ചെല്ലുമ്പോ പിരാന്താകുകയല്ല, ഓല സ്റ്റൈല് വർദ്ധിപ്പിക്ക. മനസ്സിലായോ? അതായത് മുടിയൊക്കെ നല്ലോണം മുടഞ്ഞ് മുടഞ്ഞ് കെട്ടി കെട്ടി സ്റ്റൈലാക്കി വെച്ച് വെച്ച് പിന്നെ തലയിലെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞാലും ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങും. ആ ഐബ്രോ ഒക്കെ വരച്ച് പിന്നെ ലിപ്റ്റിക് ഒക്കെ തേച്ച് പേരല്ല ഉലിയൊക്കെ തേച്ച് അതേതാ ഉലിയ, അത് തങ്ങളാണ്.
എടാ ഔലിയല്ല എന്നെ, അതായത് ഈ പെണ്ണും പെൺകുട്ടികളെ മുഖത്തുള്ള കുണ്ടും കുയ്യൊക്കെ ഫില്ല് ചെയ്യാനുള്ള സാധനമാണ്. പേരല്ല ഉലിയേ, ചെണ്ടുമല്ലിയേ, ലവ് സൊല്ലടി ബേബി ബേബി, പേരല്ല ഉലിയേ കേട്ടില്ല. ആ ഇതൊക്കെ എന്താ കേട്ട്, അതായത്